ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബാംബു കോർപ്പറേഷനിൽ കുറച്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മൊബൈൽ വഴി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കാൻ എന്നുള്ളതാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ മൊബൈൽ എടുത്തു, ക്രോമിൽ നമുക്ക് ബാംബു കോർപ്പറേഷൻ എന്നുള്ളത് അടിച്ചു കൊടുക്കാം. ഞാൻ ബാംബു കോർപ്പറേഷൻ മാത്രമേ അടിച്ചു കൊടുത്തുള്ളൂ കേട്ടോ. അപ്പം കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ അറ്റത്ത് വെബ്സൈറ്റ് എന്നൊരു ഇത് കണ്ടു, അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നേരെ നമ്മൾ കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ള അവരുടെ സൈറ്റിലേക്ക് ചെന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതേപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ, കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ. അപ്പോൾ ഏറ്റവും മുകളിൽ മൂന്ന് വര കണ്ടില്ലേ, ആ വരയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെയായിട്ട് അവരെ കുറിച്ചുള്ള കുറച്ച് സംഭവങ്ങൾ വരും. ഏറ്റവും താഴെ കരിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ജോബ് വേക്കൻസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് നാളെ 5 മണിയാണ്, അതായത് 27/1/2021 5 മണി വരെയാണ് സമയം. ടെസ്റ്റും ഇൻ്റർവ്യൂവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡേറ്റ് കഴിയാറായല്ലോ എന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, കാരണം നമ്മളിത് വീട്ടിലിരുന്നല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു 10 മിനിറ്റിനുള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം തന്നെ, അതായത് ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് പോസ്റ്റ് പ്ലാന്റ് വർക്കർ എന്നായിരുന്നു. അതിൻ്റെ ക്വാളിഫിക്കേഷൻ SLC+ITI ആണ്. ഹൈറ്റും വെയ്റ്റും നിർബന്ധമാണ്. 122 സെൻറ്റിമീറ്റർ ഉയരവും 48 കിലോ വെയ്റ്റും വേണം. ഏജ് 18 മുതൽ 35 വയസ്സ് വരെയാണ്. സ്കെയിൽ ഓഫ് പേ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അതിൻ്റെ അപ്പുറത്തായിട്ട് അപ്ലൈ എന്നൊരു ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഉള്ളത് സെക്കൻഡ് പോസ്റ്റ് വെച്ചാൽ ഡിപ്പോ വർക്കർ എന്നുള്ളൊരു പോസ്റ്റാണ്. അതും SLC ബേസ്ഡ് തന്നെയാണ്. SLC+ITI പ്രിഫറൻസും ഉണ്ട്. പിന്നെ ഹൈറ്റും വെയ്റ്റും നിർബന്ധമാണ്. പ്രയോറിറ്റിയും അതിൽ ഉണ്ട്. അതായത് ബാംബു കോർപ്പറേഷനിൽ വർക്ക് ചെയ്തവരുടെ മക്കളോ ബന്ധുക്കളോ ആണെങ്കിൽ അവർക്ക് പ്രയോറിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നുള്ളത് വേക്കൻസി അൺസ്കിൽഡ് വർക്കറാണ്. അതിൻ്റെതും SLC-ITI തന്നെയാണ്. അപ്പോൾ നമ്മൾ പൊതുവേ ഇങ്ങനെയുള്ളത് SLC-ITI ഒക്കെ യോഗ്യത മാത്രമുള്ളവർ നമ്മൾ ഇങ്ങനത്തെ ഉള്ള പോസ്റ്റുകളും വേക്കൻസികളും വരുമ്പോൾ വിട്ട് കളയാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഏതൊക്കെ വഴിയാണോ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളത് ആ വഴിയൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മളെ കഴിയുന്ന കാര്യങ്ങൾ ശ്രമിക്കുക, ബാക്കിയുള്ളതൊക്കെ പുറകെ വരും. അപ്പോൾ നമുക്ക് എല്ലാവരുടെ അടുത്തും മൊബൈലുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആപ്ലിക്കേഷൻ അയക്കുക എന്നുള്ളതൊന്നും ഒരു പാടുള്ള കാര്യമല്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് ഫോട്ടോ മസ്റ്റാണ്. നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് സ്റ്റുഡിയോയിലെടുത്ത ഫോട്ടോ നമുക്ക് മൊബൈലിലേക്ക് അവരെ കൊണ്ട് തന്നെ ആക്കിപ്പിച്ച് തരികയാണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അതല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് മൊബൈലിൽ ഫോട്ടോ എടുത്താലും മതി. അപ്പോൾ നിങ്ങളെ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മൊബൈൽ വഴി എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് പോസ്റ്റ് അല്ലാതെ താഴേക്ക് ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്കൊക്കെ അവർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ SLC ബേസ് പോസ്റ്റുകൾക്കാണ് പിന്നെ ഒഴിവുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഏറ്റവും ഫസ്റ്റ് പോസ്റ്റ് എന്ന് വെച്ചാൽ പ്ലാന്റ് വർക്കറുടെ പോസ്റ്റായിരുന്നു. അതിൻ്റെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വലത്തോട്ട് നീക്കുകയാണെങ്കിൽ ഞാൻ മുമ്പേ കാണിച്ചു തരുന്നിരുന്നു അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ അങ്ങേ അറ്റത്തുണ്ട്. അതിൽ നമുക്ക് അപ്ലൈ നൗ അപ്ലൈ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പുതിയ വിൻഡോയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ആദ്യം നമുക്ക് നമ്മുടെ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാമറ, ബ്രൗസ് അല്ലെങ്കിൽ ഗ്യാലറി ഇതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ അതിൽ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പേരാണ് അവർ ചോദിച്ചിരിക്കുന്നത്. പേര് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പേര് കൊടുക്കുക, ജെൻഡർ കൊടുക്കുന്നു, മാരിറ്റൽ സ്റ്റാറ്റസ് മാരിഡ് ആണോ അല്ലയോ എന്ന് കൊടുക്കണം, റിലീജിയൻ, കാസ്റ്റ്, കാറ്റഗറി, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ SLC ബുക്ക് എടുത്ത് അടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട്. പെർമനൻ്റ് അഡ്രസ്സും അതേപോലെ തന്നെ SLC ബുക്കിൽ നോക്കി തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, പിന്നെ കോൺടാക്റ്റ് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. കോൺടാക്റ്റ് അഡ്രസ്സിൽ, അതായത് പെർമനൻ്റ് അഡ്രസ്സിൽ തന്നെയാണ് നമ്മളിപ്പോഴും താമസിക്കുന്നതെങ്കിൽ ആ കോൺടാക്റ്റ് അഡ്രസ്സിൻ്റെ അവിടെ ഒരു ബോക്സ് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രണ്ട് അഡ്രസ്സ് ഒരേപോലെ തന്നെ താഴോട്ട് വരും. അതല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലുമാണ് താമസിക്കുന്നതെങ്കിൽ ആ അഡ്രസ്സ് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം, ഇമെയിൽ ID ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഹൈറ്റും വെയ്റ്റും കൊടുക്കുക, ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ഫിസിക്കലി പ്രശ്നമുള്ളവരാണെങ്കിൽ അത് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. അത് എസ് ആ നോ കൊടുക്കുക, എസ് ആണെങ്കിൽ അത് എന്താണ് കാരണമെന്ന് കൊടുക്കുക. പിന്നെ ഉള്ളത് അക്കാഡമിക്കാണ്, നമ്മളുടെ ക്വാളിഫിക്കേഷൻ SLC ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് പഠിച്ചത്, നമ്മുടെ ബോർഡ് ഏതായിരുന്നു, സ്പെഷ്യലൈസേഷൻ എന്തിലാണ്, അതായത് ITI ചോദിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇയർ പാസ്ഔട്ട് ചോദിച്ചിട്ടുണ്ട്, അതായത് SLC നമ്മൾ എന്താണ് പാസ്സായതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം, ചൂസ് ഫയൽ,
അതായത് അപ്പോഴത്തെ മാർക്ക് ലിസ്റ്റ് കൊടുക്കണം. അതായത് എസ് എൽ സി ബുക്കിൻ്റെ ലാസ്റ്റ് പേജിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് സ്പീക്ക് റീഡ് റൈറ്റും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എക്സ്പീരിയൻസ് നമ്മൾ നേരത്തെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. എവിടെയാണ് വർക്ക് ചെയ്തത് എന്ന ലാസ്റ്റ് പോകുമ്പോഴുള്ള സാലറി, അവിടുത്തെ കോൺടാക്ട് ചെയ്യാനുള്ള ആളുടെ നമ്പർ കൊടുക്കുക. പിന്നെ റെഫറൻസ് ചോദിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന രണ്ടാൾക്കാരുടെ നമ്മളറിയാവുന്ന രണ്ടാൾക്കാരുടെ പേരും ഫോൺ നമ്പരും ഇവിടെ കൊടുക്കുക. അതിന് ഏറ്റവും താഴെയായിട്ട് ചോദിക്കുന്നത് റിലേഷൻ ഓർ അക്വിറ്റൻസ് വിത്ത് പ്രസൻറ്റ് ഓർ പ്രീവിയസ് എംപ്ലോയി ഓഫ് ബാംബു കോർപ്പറേഷൻ. അപ്പോൾ ബാംബു കോർപ്പറേഷനായിട്ട് ഇപ്പോഴോ അല്ലെങ്കിൽ മുമ്പോ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ബന്ധുക്കളാണെങ്കിൽ അവർക്ക് അതിവിടെ പറയാവുന്നതാണ്, കാരണം അങ്ങനെയുള്ളവർക്ക് ഇവിടെ പ്രയോറിറ്റി ഉണ്ട്. പക്ഷേ അത് പ്ലാന്റ് വർക്കറും ഡിപ്പോ വർക്കറും മാത്രമേ ഉള്ളൂ. അത് ഐ ഡി കാർഡ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോയും കൊടുക്കുക. ഏറ്റവും താഴെ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് അയക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള പോസ്റ്റുകളിലേക്കും ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് അടിച്ചിട്ട് വീണ്ടും ജോബ് വേക്കൻസിയുടെ പേജിലെത്തും. അതിൻ്റെ ഏത് പോസ്റ്റിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് അപ്ലൈ എന്നുള്ള നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇന്ന് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്, അത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.